ജീവിതത്തിൽ എനിക്ക് വിജയിക്കണം, എനിക്ക് ജീവിതത്തിൽ ഒരു ഉറച്ച ലക്ഷ്യമുണ്ട്, അതെനിക്ക് എങ്ങനെയെങ്കിലൊക്കെ നേടിയെടുക്കാം, മറ്റുള്ളതിന് മുമ്പിൽ എനിക്ക് എങ്ങനെയെങ്കിലും തല ഉയർത്തി പിടിച്ച് നടക്കാം. ബട്ട് ഹൗ, എങ്ങനെ, ഞാൻ എന്ത് ചെയ്യണം? ഡോണ്ട് വറി ഗായ്സ്, ഹിയർ ഈസ് യുവർ ബ്രദർ. ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞതായിട്ട് പോകുന്നത് ജീവിതത്തിൽ വിജയിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന നാല് ഹാബിറ്റ്സ് അഥവാ നാല് ശീലങ്ങളാണ്. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങൾ ശീലിക്കേണ്ട ആദ്യത്തെ ശീലം, വെയ്ക്കപ്പ് ഏർലി, നേരത്തെ എഴുന്നേൽക്ക് എന്നുള്ളതാണ്. അതായത് ഒരു 4 മണി 5 മണി, രാവിലെ 4 മണി 5 മണി ആ ഒരു സമയത്തൊക്കെ എഴുന്നേൽക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ആ ഒരു സമയത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, കൂടുതൽ എനർജറ്റിക് ആയിട്ടുണ്ടാവുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഡിസ്ട്രാക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടല്ല, നിങ്ങൾ ശല്യപ്പെടുത്താനൊന്നും ആരും വരില്ല. ഇത് മാത്രമല്ല, ഒരു കാം ആയിട്ടുള്ള എൻവയോൺമെന്റ് ആയിരിക്കും. സോ നിങ്ങളുടെ കോൺസെൻട്രേഷൻ ലെവൽ, അപ്പോഴുള്ള കോൺസെൻട്രേഷൻ ലെവൽ എന്ന് പറയുന്നത് ഹൈ ലെവലായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. സോ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാന്നുണ്ടെങ്കിലും അത് മാക്സിമം പെർഫെക്ഷനിൽ, മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക്, നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതല്ല, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്, സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പഠിച്ചാൽ അത് അത്രയും നല്ലതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാവല്ലോ. ഇപ്പോൾ ജീവിതത്തിൽ ലക്ഷ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ലക്ഷ്യത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ, വേണ്ട സ്റ്റെപ്സും ഒക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനും അത് നടപ്പിലാക്കാനും ഒക്കെ ഈ ഒരു സമയം ഏറ്റവും ബെസ്റ്റാണ്. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ അത് മാത്രമല്ല, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നേരത്തെ എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ കിടന്നുറങ്ങിയ ഒരു ശീലമാകും. അല്ലാതെ നിങ്ങൾ 11 മണി 12 മണി 1 മണി വരെയൊക്കെ ടി വി കണ്ടും ഫോണിൽ കളിച്ചും സമയം കളഞ്ഞ് പെട്ടെന്ന് 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ ചാടി എണീക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല. സോ നേരത്തെ കിടന്നുറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക, ദാറ്റ്സ് ദ ഫസ്റ്റ് ഹാബിറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ രണ്ടാമത്തെ ശീലം, ടേൺ യുവർ ഫെയിലിയേഴ്സ് ഇൻ ടു ന്യൂ ലെസൺസ്. പരാജയങ്ങളെ പുതിയ പാഠങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും പല പ്രാവശ്യം പലയിടത്തും തോറ്റിട്ടുള്ളവരായിരിക്കാം. ബട്ട് ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. തോൽവി എന്ന് പറയുന്നത് ഒരു പുതിയ പാഠമാണ് എന്ന പെർസ്പെക്റ്റീവിൽ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ഈ പരാജയത്തെ ഭയക്കില്ല. ദാറ്റ്സ് ദ റിയാലിറ്റി. ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വിജയത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരാളാണ് ഈ ഫെയിലിയർ എന്ന് പറയുന്നത്. ഓരോ തവണ നമ്മൾ തോൽക്കുമ്പോഴും നമുക്ക് പുതിയ പുതിയ ഐഡിയാസ്, പുതിയ പുതിയ പാഠങ്ങളാണ് കിട്ടുന്നത്. സോ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും വീണ്ടും വിജയത്തിലെത്താൻ നമ്മൾ കുതിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ദിവസം നിങ്ങൾ വിജയത്തിലെത്തും. ദാറ്റ്സ് ദ ട്രൂത്ത്. ഓക്കെ, ബട്ട് റിമെമ്പർ വൺ തിങ്, നെവർ എവർ ഗിവ് അപ്പ്. കീപ് ദാറ്റ് ഇൻ മൈൻഡ്, സേഫ്. ഓക്കെ, മൂന്നാമത്തെ ശീലം, റീഡിങ് എവറി ഡേ, വായനാശീലം. ഈ ബുക്ക് വായനയെ പറ്റി പറയുമ്പോൾ എപ്പോഴും എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണ്. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ച് വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. എന്തായാലും ഞാൻ അതിനോട് യോജിക്കുന്ന ഒരാളാണ്. ജീവിതത്തിൽ വിജയങ്ങളെ കീഴടക്കിയിട്ടുള്ള കൂടുതൽ ആളുകളുടെയും ഒരു പ്രധാനപ്പെട്ട ശീലമായിരിക്കും ഈ വായനാശീലം എന്നുള്ളത്. വായനയുടെ ലോകം നമ്മുടെയൊക്കെ എക്സ്പെക്ടേഷനൊക്കെ അപ്പുറത്താണ്. ഡോക്ടർ മധു ഭാസ്കരൻ സാർ, അദ്ദേഹം ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിലുള്ള കാശ് ഉപയോഗിച്ച് നമ്മൾ ബുക്ക് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഒരു ചിലവാക്കലല്ല, മറിച്ച് അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്ന്. സോ നല്ല നല്ല ബുക്കുകൾ വായിക്കാം. ഫോർ എക്സാമ്പിൾ, മോട്ടിവേഷൻ ആയിട്ട് ബുക്കുകൾ വായിക്കാം, സക്സസ്ഫുൾ സ്റ്റോറീസ് അറിഞ്ഞിട്ടുള്ള ബുക്സ് നിങ്ങൾക്ക് വായിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗോൾസ്, നിങ്ങളുടെ പാഷനെ ഹെൽപ്ഫുൾ ആകുന്ന, അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് തരുന്ന ബുക്സ് വായിച്ച് ശീലമാവാം. എന്തായാലും അതിനുള്ള ബെനഫിറ്റ്സ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് നിങ്ങൾ ശീലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്പർ 4, അവോയ്ഡ് പ്രോക്രാസ്റ്റിനേഷൻ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യം പറഞ്ഞാലും നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യുക, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യുക, അങ്ങനെ ഈ മാറ്റി വെക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. സോ ദയവായി നിങ്ങൾ ആ ഒരു കാര്യം ഒഴിവാക്കുക. മടിയുള്ള മനസ്സെന്നാണ്
ഇങ്ങനെ ഇങ്ങനെ ഈ മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകുന്നത്. സോ എൻ്റെ ഈ വീഡിയോ കാണുന്നവരാരും മടിയന്മാരൊന്നും ആയിരിക്കില്ല. ഇപ്പം അങ്ങനെ ആണെങ്കിൽ തന്നെ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തത്. സോ പ്ലീസ് അവോയ്ഡ് പ്രോക്രാസ്റ്റിനേഷൻ. സോ നമ്മൾ പറഞ്ഞ നാല് കാര്യങ്ങൾ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാം. നമ്പർ 1, വേക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. നമ്പർ 2, ടേൺ യുവർ ഫെയിലിയേഴ്സ് ഇൻ ടു ന്യൂ ലെസൺസ്. നമ്പർ 3, റീഡ് എവറി ഡേ. ആൻഡ് നമ്പർ 4, ദ ലാസ്റ്റ് വൺ, അവോയ്ഡ് പ്രോക്രാസ്റ്റിനേഷൻ. സോ ദാറ്റ്സ് ഇറ്റ് ഫ്രണ്ട്സ്. ഇന്നത്തെ ഈ വീഡിയോയിൽ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം, നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉറപ്പായിട്ടും താഴത്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ ദാറ്റ്സ് ഇറ്റ് ഫ്രണ്ട്സ്, നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.